അമ്മേ ശരണം ദേവീ ശരണം അങ്ങനെ ആറ്റുകാൽ പൊങ്കാല ദേവിക്ക് അർപ്പിച്ച് ഇവിടെ ഒരു വലിയ കൂട്ടം ഒരുപാട് പേര് എന്നോടൊപ്പം ഉണ്ട്. പക്ഷെ നമുക്കൊക്കെ വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട്, ഭീമൻ രഘു ചേട്ടൻ. ചേട്ടനോട് ചോദിച്ചിട്ട് തന്നെ ബാക്കിയുള്ളവരിലേക്ക് വിശേഷം വരാം. അപ്പോൾ എല്ലാ വർഷവും ആറ്റുകാൽ ഇവിടെ എത്താറുണ്ടല്ലോ? ആറ്റുകാൽ വരാറുണ്ട്, പൊങ്കാലയ്ക്ക് വരാറുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് അമ്മയുടെ നടയിൽ പൊങ്കാല ഇടാൻ വന്നു ഞാനും വൈഫും കൂടെ വന്നു. പക്ഷേ അത് എല്ലാവരും പറയുന്ന പോലെ ആണുങ്ങൾക്ക് ശബരിമല എന്ന് പറയുന്ന പോലെ പെണ്ണുങ്ങൾക്കുള്ള ശബരിമലയാണ് ഈ ആറ്റുകാൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി പറയുന്നതിനെക്കാട്ടിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാരോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ആറ്റുകാലമ്മയുടെ പൊങ്കാല വിശേഷങ്ങളും പൊങ്കാല ദിവസങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറയുന്നതായിരിക്കും പറ്റും. ഇത് വൈഫിൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുക, അത് കഴിഞ്ഞ് എല്ലാവർക്കും ചോദിക്കുക, അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി, കാരണം ഇത്ര അടുത്ത ഒരു അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടാൻ പറ്റിയതിൽ ഉള്ള സന്തോഷം. അല്ല, ഞാൻ ആദ്യമായിട്ടാ ഇവിടെ വന്ന്. പൊങ്കാല നല്ലതാണ്. സാധാരണ ചിലർ അവരുടെ വീട്ടുമുറ്റത്തിടുന്നവരുണ്ട്, ചിലർ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. ഇപ്പം പല സ്ഥലങ്ങളിൽ അവരുടെ റെസിഡൻസ് അസോസിയേഷനോ അങ്ങനെയൊക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടാവും? ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം. ഞാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ അമ്പലത്തിൽ വന്ന. അതെ അതെ, ആക്ച്വലി ഞാൻ പൊങ്കാലയിടാൻ വന്നല്ല, ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫുള്ള് ഈ ബാക്ക്ഗ്രൗണ്ട്സും കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ പൊങ്കാല ഇട്ടിരുന്നോ? വർഷങ്ങളുള്ളൂ. എത്ര എത്ര വർഷമായിട്ട് പൊങ്കാല ഇടാൻ? വർഷമായി, പക്ഷെ ഈ വർഷമുള്ള ഇടാത്തത്. ഈ വർഷം സുഖമില്ലാത്തതിനെ കൊണ്ട് ഇടുന്നില്ല. പതിനഞ്ച് വർഷം കൊണ്ട് എൻ്റെ അമ്മ കൊണ്ടുവന്ന് ചെറുതിലേ കൊണ്ടുവന്ന് ഇട്ട് പാലിപ്പിച്ച്. ഇപ്പം ഈ വർഷം ഇട്ടിട്ടില്ല. ഇവിടെ വന്നു തൊഴുത്, തൊഴുത് മോടെ കൂടെ വന്നു തൊഴുത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാനിവിടെ പൊങ്കാല ഇടാൻ വന്ന സമയത്ത് ഇവിടെ ഒരു മുറി വേണമെന്ന് പറഞ്ഞ് അവിടെ വന്നു. അപ്പോൾ എൻ്റെ മോഹൻജി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആദ്യം പറഞ്ഞ് മുറിയെല്ലാം ബുക്കായിപ്പോയി, ഇനി രക്ഷയില്ലാന്ന്. ഞാനപ്പോൾ സങ്കടപ്പെട്ടു. അമ്മ അമ്മയടുത്ത് വന്നിട്ട് ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് പൊങ്കാല ഇടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വന്നതാണ്. നടന്നില്ല, ശരി. എന്നാൽ അപ്പോൾ പുള്ളി പറഞ്ഞു എന്തായാലും ചേട്ടനൊരു കാര്യം ചെയ്യും, നമ്പർ തന്നിട്ട് പോകും, ഞാൻ എവിടെയെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞ് കിട്ടുന്ന കാര്യം സംശയമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ അമ്മയുടെ അനുഗ്രഹം എന്താണെന്നുള്ളത് മോഹൻജി അതിനെപ്പറ്റി രണ്ട് വാക്ക് പറയും പ്ലീസ്. ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ വരുന്ന എല്ലാവരും ഞങ്ങൾക്ക് തുല്യരാണോ? അതിനകത്ത് ഒരു വ്യത്യാസമില്ല, എല്ലാവരും തുല്യരാണ്. പിന്നെ ഇതുപോലൊരു സെലിബ്രിറ്റി വന്നു വെച്ച് ഞാൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് മോഹൻജിക്ക് അങ്ങനെ ഒരു മനസ്സ് വന്നത്, ഇല്ലെങ്കിൽ കിട്ടില്ല. കാരണം നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ നിന്ന് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആറ്റുകാൽ പൊങ്കാലയല്ല, പ്രത്യേകിച്ച് ലേഡീസാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് മോഹൻജി എനിക്കൊരു റൂം തന്നതും ഇവിടെ വരാൻ സാധിച്ചതും. അതിന് നന്ദി ഞാൻ ആദ്യം പറയേണ്ടത് അദ്ദേഹത്തിനോട്. തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അമ്മയെ കാണുക, അമ്മയോട് നേരിട്ട് സങ്കടങ്ങളൊക്കെ പറയുക, അമ്മ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് അമ്മയോട് നന്ദി പറയുക. എല്ലാം വ്യത്യസ്ത ജാതി മതത്തിലുള്ളവരെല്ലാം ഇത് എല്ലാ ബൗണ്ടറീസൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒന്നാകുന്ന ഒരു ഒരു കാഴ്ചയാണ് പൊങ്കാല ദിനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഒരുപാട് സെലിബ്രിറ്റീസും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയങ്കരിയായ അമ്മയെ കാണാൻ ഒരുപാട് പേര് ഈ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. അതിൽ ചിലരെ നമ്മൾ കണ്ടു, സംസാരിച്ചു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഭീമൻ രഘു ചേട്ടനും കുടുംബവും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് എല്ലാ വർഷത്തെ പൊങ്കാലയും. അടുത്ത വർഷം ഈ പൊങ്കാല കഴിയുമ്പോൾ അടുത്ത പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പുണ്ട്. ഒരു വർഷത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തിരിക്കുകയാണ്, തരുമോന്ന് എനിക്കറിയത്തില്ല. അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടി ഞാൻ മോഹൻജിയെ ഇപ്പോഴും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മോഹൻജിയെ റൂമും എല്ലാം ബുക്ക് ചെയ്തിരിക്കുക, കാരണം അടുത്ത പൊങ്കാലയ്ക്ക് മക്കളൊക്കെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഹൈദരാബാദ് ബാംഗ്ലൂർ നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് ഇടാനുള്ള സാഹചര്യം കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ വേളവരും. അപ്പോൾ ഞാൻ ഇപ്പോഴൊന്ന് റിക്വസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്, ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്, കിട്ടും എന്നുള്ളൊരു വിശ്വാസം. തീർച്ചയായും. അപ്പം എന്തായാലും അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു തടസ്സമില്ല, അത് സുഗമമായിട്ട് പൊങ്കാല ഇടാൻ സാധിക്കുന്നു എന്നുള്ളതുകൂടിയാണ് കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത്. അമ്മേ ശരണം ദേവീ ശരണം.